കോൺഗ്രസിലെ പ്രമുഖ നേതാവ് അജയ്മാക്കാൻ രാജസ്ഥാൻ കോൺഗ്രസിന്റെ ചുമതല രാജിവെച്ചു. രാജസ്ഥാനിലെ കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലിലുണ്ടായ അതൃപ്തിയാണ് രാജിക്ക് കാരണമെന്ന് പറയപ്പെടുന്നു. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് കോൺഗ്രസ് അധ്യക്ഷ തിരഞ്ഞെടുപ്പ് വേളയിൽ സ്വീകരിച്ച ചില നിലപാടുകൾ വിവാദമായിരുന്നു. അശോക് ഗെഹ്ലോട്ടിനെതിരെയോ അദ്ദേഹത്തിന്റെ അനുയായികൾക്കെതിരെയോ ഇതുവരെ അച്ചടക്ക നടപടി ഉണ്ടായിട്ടില്ല. ഇതാണ് അജയ്മാക്കാന്റെ രാജിക്ക് കാരണമായി പറയുന്നത്. അശോക് ഗെഹ്ലോട്ട്, സച്ചിൻ പൈലറ്റ് പക്ഷങ്ങളാണ് രാജസ്ഥാൻ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില തീരുമാനങ്ങൾ നേതാവിനത്ര രസിച്ചിട്ടില്ല. ഉടൻ രാജി പ്രഖ്യാപിച്ചു. കോൺഗ്രസ് ഭരണത്തിലുള്ള ചുരുക്കം ചില സംസ്ഥാനങ്ങളിലൊന്നാണ് രാജസ്ഥാൻ. ഗെഹ്ലോട്ട് പൈലറ്റ് ഗ്രൂപ്പുകളുടെ പോരാണ് ഇവിടെ കോൺഗ്രസിന് തലവേദന. രാജസ്ഥാനിലെ വിവാദങ്ങളിൽ പരിഹാരം കാണുക എന്ന ദൗത്യം കൂടിയുണ്ടായിരുന്നു അജയ്മാക്കന്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ രാജസ്ഥാന്റെ ചുമതല രാജിവെച്ചു. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് സ്വീകരിച്ച നിലപാടിൽ അതൃപ്തനാണ് അദ്ദേഹം. കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ നെഹ്റു കുടുംബത്തിന് താൽപര്യം ഗെഹ്ലോട്ട് മത്സരിക്കണമെന്നായിരുന്നു. അദ്ദേഹം ആദ്യം വിസമ്മതിക്കുകയും രാഹുൽ ഗാന്ധി തന്നെ പ്രസിഡന്റാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഒരാൾ രണ്ട് പദവി വഹിക്കരുത് എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതുപ്രകാരം ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കുന്ന വ്യക്തി രാജസ്ഥാൻ മുഖ്യമന്ത്രി പദം ഒഴിയണമെന്ന് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. എന്നാൽ ഇക്കാര്യം അശോക് ഗെഹ്ലോട്ട് വിസമ്മതിക്കുകയായിരുന്നു. ഇതാണ് അജയ്മാക്കനെ അമ്പരപ്പിച്ചത്. മുഖ്യമന്ത്രി പദവിയും അധ്യക്ഷ പദവിയും ഒരേ സമയം വഹിക്കാനുള്ള തന്ത്രമാണ് ഗെഹ്ലോട്ട് പഴക്കിയതത്രേ. വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച യോഗത്തിൽ നിന്ന് ഗെഹ്ലോട്ടിനെ പിന്തുണയ്ക്കുന്ന MLA മാർ വിട്ടുനിൽക്കുകയും ചെയ്തു. മാത്രമല്ല MLA മാർ സമ്മർദ്ദശക്തികളെ പോലെ പെരുമാറുകയായിരുന്നു. അശോക് ഗെഹ്ലോട്ടിന് പകരം ആരാകണം മുഖ്യമന്ത്രിയെന്ന് ചർച്ച ചെയ്യാനാണ് കോൺഗ്രസ് നേതൃത്വം യോഗം വിളിച്ചത്. ഗെഹ്ലോട്ടിനെ പിന്തുണയ്ക്കുന്ന 90 MLA മാർ യോഗത്തിൽ പങ്കെടുത്തില്ല. പകരം ഇവർ സ്പീക്കറെ കാണുകയായിരുന്നു. ഗെഹ്ലോട്ടിനെ മാറ്റിയാൽ രാജി പ്രഖ്യാപിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച MLA മാർക്കെതിരെ നേതൃത്വം നടപടിയെടുക്കുമെന്നാണ് അജയ്മാക്കാൻ ആദ്യം കരുതിയത്. പക്ഷേ അതുണ്ടായില്ല. ഇങ്ങനെയാണെങ്കിൽ രാജസ്ഥാൻ കോൺഗ്രസിന്റെ ചുമതലയിൽ തുടരേണ്ടതില്ല എന്ന് അജയ്മാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതാണ് രാജി പ്രഖ്യാപനത്തിന് കാരണമായി പറയുന്നത്. സെപ്റ്റംബറിലെ വിവാദ സംഭവത്തിന് ശേഷം 3 MLA മാർക്കെതിരെ നടപടി വേണമെന്ന് അജയ്മാക്കാൻ നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകി. മഹേഷ് ജോഷി, ധർമ്മേന്ദ്ര റാത്തോഡ്, ശാന്തി ധരിവാൾ എന്നിവർക്കെതിരെയാണ് നടപടി ആവശ്യപ്പെട്ടത്. ഇവർ ഗെഹ്ലോട്ടിന് അനുകൂലമായി പ്രത്യേക യോഗം വിളിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയായി ഗെഹ്ലോട്ട് മാത്രം മതിയെന്നും ഇവർ പ്രഖ്യാപിച്ചിരുന്നു. ഈ തീരുമാനങ്ങളൊക്കെ അജയ്മാക്കാനെ നിരാശപ്പെടുത്തി. ഏതായാലും തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ തന്നെ ഇത്തരം തീരുമാനങ്ങൾ പാർട്ടിയെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.